ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന ഈ ചാനലിലൂടെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്ത വിലപ്പെട്ട സാക്ഷ്യത്തെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളേവരെയും ഈ സാക്ഷ്യത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് ഉഷ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര താലൂക്കിൽ തൊഴുക്കൽ എന്ന് പറയുന്ന ദേശത്ത് അവൻ താമസിക്കുന്നു. എനിക്ക് 3 മക്കളും ഭർത്താവുമുണ്ട്. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുവാനുണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് 3 മക്കൾക്കും വിഷം കൊടുത്ത് മരിക്കുവാനിരുന്ന രാത്രിയിൽ യേശു കർത്താവ് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അതിനു മുൻപ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ അനുഭവിച്ചു. പലപ്പോഴും ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു സമാധാനവും ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങളുടെ മാതാവ് പറഞ്ഞിട്ട് ഒരു ദൈവദാസൻ്റെ അടുക്കൽ പോവുകയും ആ ദൈവദാസൻ മുഖാന്തരം ഞങ്ങളുടെ ഭവനത്തിൽ ആ ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു അവൻ ദൂതനായി അവൻ കടന്നു വരുവാനിടയായി തീർന്നു. ആ ദൈവദാസൻ്റെ വാക്കുകളെ വിശ്വസിച്ച് ഞങ്ങൾ ആ ദൈവദാസൻ നടത്തുന്ന ആരാധനയ്ക്ക് അവൻ പങ്കെടുക്കുന്ന സമയത്ത് വെറും 2.5 ലക്ഷം രൂപയുടെ കടം ആണ് അന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത്. ആ 2.5 ലക്ഷം രൂപയുടെ കടം നിൽക്കുമ്പോൾ തന്നെ ഒരു തട്ടുകട തുടങ്ങുവാൻ വേണ്ടി ഒരു ദൈവദാസനോട് ആലോചന ചോദിക്കുവാൻ ഒരാരാധനയ്ക്കായി അവൻ കടന്നുപോയ സമയത്ത് ദൈവദാസൻ ആലോചനകൾ പറഞ്ഞതും ആ തുടങ്ങുന്ന ബിസിനസ് അതും പരാജയപ്പെടും എന്ന് തന്നെയായിരുന്നു ദൈവദാസന്മാരുടെ അധരത്തിലൂടെ അവൻ കടന്നു വന്ന ഓരോ ആലോചനകളും. എന്നാൽ അന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് അവൻ വരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ ഒത്തിരി വഴക്ക് പറയുവാനിടയായി തീർന്നു. ഇനി ഞാൻ ഒരു ആരാധനയ്ക്കും വരില്ല, നിനക്ക് വേണമെങ്കിൽ നീ പൊയ്ക്കോളണമെന്ന് പറഞ്ഞു. ഹാലലൂയ. അന്ന് രാത്രിയിൽ ഏകദേശം ഒരു 10 മണിയോട് അവൻ അടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്കിന്ന് മരിക്കാം. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് നീ അറിയണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, 3 മക്കളെയും അവൻ കൊന്നിട്ട് നമുക്ക് 2 പേർക്കും ഇന്ന് രാത്രിയിൽ മരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു ആരാധനയ്ക്ക് നമ്മൾ പങ്കെടുത്തിട്ട് വന്നതല്ലേ, നമുക്ക് എന്തായാലും ഒരു മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി. ബെഡ്റൂമിലിരുന്ന് ഞാൻ അവൻ കട്ടിലിൻ്റെ ഒരറ്റത്തിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവ് കട്ടിലിൻ്റെ അമ്മ താഴ്ഭാഗത്തിരുന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദൈവസാന്നിധ്യം അവൻ എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയും അവൻ സ്വബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരോടോ സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുവാനിടയായി തീർന്നു. അവൻ കർത്താവ് പറഞ്ഞു, നീ മരിക്കേണ്ടവനല്ല, നീ ജീവിച്ചിരുന്ന് അനേകരെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് യേശു കർത്താവ് ഇറങ്ങി വന്ന് പറയുവാനിടയായി തീർന്നു. അന്ന് ആ മരണഭീതി ഞങ്ങളെ വിട്ട് മാറുകയും ഞങ്ങൾ അവൻ യേശു കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അവൻ അത്ഭുതമെന്ന് പറയുന്നത്. അതിലൂടെയാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നത്. അതിനു മുൻപാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ആ വിടുതലൊന്നും ഞങ്ങളെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നില്ല. അതിനുശേഷമാണ് അവൻ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ വിടുതലും അതിനുശേഷം അവൻ എന്നിട്ടും ദൈവത്തിൻ്റെ അടുക്കൽ എത്തപ്പെടാതെ ആയപ്പോൾ പെട്ടെന്നാണ് എനിക്കും രോഗം വരുവാനിടയായി തീർന്നത്. ആ രോഗം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അവൻ ഓപ്പറേഷൻ തിയേറ്റർ വരെ കൊണ്ടെത്തിപ്പാനിടയായി തീർന്നു. കാരണം എനിക്ക് ഈ വിശ്വാസം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം ഒത്തിരി ദൈവദാസന്മാരിൽ കൂടെ ആലോചന പറയുകയും ഈ വിശ്വാസത്തിലേക്ക് തന്നെ കർത്താവ് എന്നെ കൊണ്ടുവരികയും ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിൽ വിശ്വസിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ ഭാഗ്യമെന്ന് പറയുന്നത് വളരെ വലുതാണ്. കുടുംബത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അമേൻ, മക്കളുടെ ഭാവിയെക്കുറിച്ച് അമേൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ,
കുടുംബത്തിനകത്ത് അസമാധാനം കൊണ്ട് നിറയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ തീർച്ചയായും വിടുവിപ്പാനിടയായി തീരും. ആമേൻ. അന്ന് അമ്മ ഞാൻ ജീവിച്ച് വളർന്നതെല്ലാം ആമേൻ ഒരു ഹിന്ദു ആമ ചുറ്റുപാടിലാണ്. ആ ദൈവങ്ങളൊന്നും ഈ മരണ റൂമിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നില്ല. അന്ന് ഇറങ്ങി വന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ. ജീവിക്കുന്ന ഒരേ ഒരു ദൈവം യേശുവാണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തുവാൻ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിച്ച് വേർതിരിപ്പാനിടയായി തീർന്നു. ഇന്ന് നെയ്യാറ്റിൻകരയിൽ തൊഴുക്കൽ എന്ന ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയുടെ ശുശ്രൂഷകരായി എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് മാറ്റിയിരിക്കുകയാണ്. 3 മക്കളുണ്ട്. അവർ നല്ല വിദ്യാഭ്യാസം ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവം മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 ദൈവം നൽകിയ ഒരു കുഞ്ഞ് മകനാണ്. അവൻ്റെ ജീവിതത്തിൽ 7 പ്രായമുള്ള സമയത്ത് ഒരു പെട്ടെന്നൊരു പനി വരികയും ഞങ്ങൾ നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ 2 ICU ചികിത്സയിലായിരുന്നു. 3 അവിടെ നിന്ന് അവർ തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിലേക്ക് വിടുകയും SAT കൊണ്ടുപോയി. 3 അസുഖം വളരെ കൂടുകയും ഡോക്ടർമാർ പറഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ട് അവൻ ഒന്നിനും പറ്റത്തില്ല, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ആൻറ്റി എന്നോട് സുവിശേഷം പറഞ്ഞു, മക്കളെ, യേശു അമ്മ ജീവനെ തന്ന ദൈവമാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ ദൈവം തിരിച്ചു തരുവാൻ ഇടയായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ മരണത്തോട് പിടയുന്ന ആ നിമിഷത്തിൽ അമ്മ ഞാനും എൻ്റെ ഭർത്താവും ചെയ്തു പോയ പാപങ്ങളെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയെങ്കിൽ ഈ ICUവിനകത്ത് ഇറങ്ങി വന്ന് എൻ്റെ കുഞ്ഞിനെ നീ സൗഖ്യമാക്കിയാൽ ഞാനിവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേലയ്ക്കായിട്ട് ഇവനെ സമർപ്പിക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ യേശു കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. ഇന്ന് +2 പഠിച്ച് അമൻ നല്ല ഒരു ആരോഗ്യമുള്ള മകനായി അമൻ ദൈവം ഞങ്ങളുടെ ഇടയിൽ നിർത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ അമൻ കഴിഞ്ഞ ചില അമൻ ദിവസങ്ങൾക്ക് മുമ്പ് ഈ 2024 March 20 എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരന് ഒരു ആക്സിഡൻറ്റ് അമനുണ്ടായി. ലോറിയിൽ ബൈക്ക് പോയി ഇടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അമൻ കൊണ്ടുപോകുവാനിടയായി തീർന്നു. ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ അമൻ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 6 വായിൽ കൂടി കൃത്രിമശ്വാസം കൊടുത്തു. എന്നാൽ 7 അവർ ശ്വാസനാളത്തിലൂടെ അമൻ തൊണ്ട തുറന്ന് അവർ കൃത്രിമശ്വാസം കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷത്തിൽ ദൈവം എനിക്കൊരു ദർശനം തരുവാനിടയായി തീർന്നു. ഇവൻ കർത്താവിനെ അമൻ ജലത്തിലിറങ്ങി അമൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ഒരു കാഴ്ച കർത്താവ് എനിക്ക് തരുവാനിടയായി. ആ ദർശനപ്രകാരം 12 ഞാൻ ആ വെന്റിലേറ്ററിനടുക്കലേക്ക് അമൻ പോവുകയും അതിന് അവിടെ ചെന്ന് നിന്ന് ഞാൻ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, അമൻ നീ എനിക്ക് അമൻ ഇവൻ സ്നാനപ്പെടുന്നത് നീ എനിക്ക് കാണിച്ചു തന്നിട്ടാണ് ഞാൻ അമൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുപ്പ നീ വെന്റിലേറ്ററിലേക്ക് നീ ഇറങ്ങി വരണം, ഇവനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ പൈതലായി ജീവിക്കാൻ നീ ഇവനൊരവസരത്തെ കൊടുക്കണം. അമൻ ഇവൻ്റെ മേലുള്ള ആക്സിഡൻറ്റിലൂടെ അമൻ ഇവൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീ നീക്കണം. 6 പൊട്ടി, തുടയല്ല് പൊട്ടി, കൈ പൊട്ടി, തലയിൽ 27 തയ്യലോടും കൂടെ അമൻ വലിയൊരു ആക്സിഡൻ്റാണ് അമൻ എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, യേശുപ്പ നീ ജീവിക്കുന്ന ദൈവമാണ്. അമൻ 2 അമൻ എൻ്റെ ജീവിതത്തിൽ നീ കർത്താവ് ചെയ്തതാണ്. ICUവിനകത്തും ഓപ്പറേഷൻ തിയേറ്ററിലും യേശുവപ്പൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതാണ്. ആ ദൈവമേ, നീ അമൻ ഇന്ന് അവൻ ഈ വെന്റിലേറ്ററിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് നീ എൻ്റെ സഹോദരനെ നീ വെടിവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പെട്ടെന്ന് ഒരു ദൈവസാന്നിധ്യം അവൻ ആ കിടക്കമേൽ അവൻ ഇറങ്ങി വരികയും ഇവൻ അവൻ ദൈവത്തോട് പൊട്ടിക്കരയുന്ന ഒരു അനുഭവത്തെ എനിക്ക് കാണുവാനിടയായി തീർന്നു.
സ്വബോധം മുഴുവനും നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്നിരുന്ന ആമൻ കൃത്രിമ ശ്വാസത്തിൻ്റെ സഹായത്താൽ മാത്രമാണ് ആ മനുഷ്യൻ അവിടെ കിടന്നിരുന്നത്. എന്നാൽ യേശു കർത്താവ് ആ വെന്റിലേറ്ററിലേക്ക് ഇറങ്ങി വന്ന സ്പോട്ടിൽ തന്നെ സ്വയം ശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ആമൻ ആ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ആ വ്യക്തിയുടെ അടുക്കൽ ഇറങ്ങി വരികയും ആക്സിഡൻറ്റിലൂടെ ആമൻ ഉണ്ടായ എല്ലാ പ്രോബ്ലത്തെയും സ്വർഗം എടുത്തു നീക്കുവാൻ ഇടയായി തീർന്നു. സ്വയം ശ്വസിക്കുകയും അതിരാവിലെ തന്നെ അവർ വെന്റിലേറ്ററിൽ നിന്ന് ആമൻ ICUയിലോട്ട് മാറ്റുകയും ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ആമൻ ജീവനോടെ ആരോഗ്യത്തോടുകൂടെ സ്വർഗം മടക്കിത്തരുവാനിടയായി തീർന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇതുകൂടാതെ 2008 സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു പനിയും തലവേദനയും വന്ന് ആമൻ ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് കിഡ്നിക്കുള്ള പ്രോബ്ലമാണ്, ശരീരം മൊത്തവും നീര് ബാധിച്ച് ആമൻ അമിതമായ ശ്വാസം മുട്ടും പനിയും തലവേദനയുമായിട്ട് ആമൻ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി. അവസാനം കിഡ്നിയുടെ പ്രോബ്ലമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ആമൻ ചികിത്സയ്ക്കായി പോകുവാനിടയായി തീർന്നു. അങ്ങനെ 13-ാമത്തെ ദിവസം രാത്രിയിലുള്ള ടെസ്റ്റിൽ ആമൻ തെളിഞ്ഞു കിഡ്നിക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ 14-ാമത്തെ ദിവസം ബയോപ്സിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്ന സമയത്ത് ഒരു ദൈവദാസനെ ഫോണിൽ കൂടെ വിളിച്ച് അമൻ പ്രാർത്ഥിപ്പാനിടയായി. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അമൻ സഹോദരി, നിന്റെ അമ്മ ശരീരത്തിൽ കത്തി തൊടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. നിനക്ക് ഒരു രോഗവുമില്ല. നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് കർത്താവ് നിന്നെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറയുവാനിടയായി. ഈ വിശ്വാസത്തിൻ്റെ വാക്കുകളെ പുറത്തിരുന്നവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ദൈവം അത്ഭുതം തന്നെ ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ എന്താണ് വിശ്വാസത്തോടെ പറഞ്ഞിട്ട് ആമൻ അതിനകത്തേക്ക് പോയത്, അത് തന്നെ ഡോക്ടർമാരുടെ ആമൻ വായിൽ നിന്ന് കേൾക്കുകയും അവരെന്നെ ആമൻ ഇനി ഇപ്പോൾ നിനക്ക് ഇത് ബയോപ്സി ചെയ്യേണ്ട ആവശ്യമില്ല, ആമൻ നീ വാർഡിലേക്ക് പോവുക, നിന്നെ ഡോക്ടർ ആമ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് വിടുമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ആ 2008 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ വിടുതൽ ആമൻ ഇന്നയോളം നിലനിൽക്കുന്നു. ഈ 2024 ഈ മാസം വരെയും കർത്താവ് ആമൻ അത്ഭുതകരമായി ആ അസുഖത്തിന് ഒരു മരുന്നും കഴിക്കാതെ ആമൻ ദൈവം സൗഖ്യത്തോടുകൂടെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യുവാനിടയായി തീരും. നിങ്ങൾ ഏത് രോഗം അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നാലും നിങ്ങൾ കുടുംബ തകർച്ച അനുഭവിക്കുന്നവരാണെങ്കിൽ ആമൻ നിങ്ങൾ ആമൻ ഏത് പ്രയാസത്തിന്റെ നടുവിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും ആമൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ഒരു ഹിന്ദു ചുറ്റുപാടിൽ അമൻ വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. യേശു അമൻ ദൈവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ജീവിതത്തിനകത്ത് വന്ന ഓരോ അമൻ അനുഭവങ്ങളും യേശു ദൈവമാണെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം സ്വർഗം എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളെയും പിടിവിപ്പാനിടയായി തീരും. അമൻ നിങ്ങളുടെ ഏത് അമ രോഗമായിരുന്നാലും അമൻ നിങ്ങൾ അമ ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അമൻ അതുപോലെ തന്നെ നിങ്ങൾ ഏത് മാരക രോഗത്തിൻ്റെ നടുവിലായിരിക്കുന്ന വ്യക്തിയായിരുന്നിരുന്നാലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അമ്മ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത്ഭുതത്തെ ചെയ്യുവാനിടയായി തീരും. അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കും. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഈ നാമത്തിലൂടെ വിടുതലുണ്ട്, ഈ നാമത്തിലൂടെ സൗഖ്യമുണ്ട്, ഈ നാമത്തിലൂടെ ആമൻ നിന്നെ ആമ തകർച്ചയിൽ നിന്നും നിന്നെ രക്ഷിച്ച് അമ്മ നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന് അവൻ കഴിയും. ഹല്ലേലൂയ. യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. അവൻ അത്ഭുതങ്ങളുടെ രാജാവാണ്. ഇന്ന് നെയ്യാറ്റിങ്കര ആമൻ താലൂക്കിൽ ആമൻ തൊഴുക്കൽ എന്ന ദേശത്തിൽ ചർച്ച് ഓഫ് ഏൽ ഏലിയോൺ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ആമ ശുശ്രൂഷകരായി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കർത്താവ് നിർത്തിയിരിക്കുന്നു. ആമൻ നിങ്ങളുടെ ആമൻ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. ആമ നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതത്തെ ചെയ്യും. ഹല്ലേലൂയ.
ആമേൻ. യേശു ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഇന്ന് ആമേൻ ഏറ്റവും കൂടുതൽ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ തകർച്ചയിലിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിപ്പാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളും നിങ്ങൾ ആമേൻ വിളിക്കുക. ആമേൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യും. നിങ്ങൾ രോഗം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിളിക്കുക. ആമേൻ നിങ്ങളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഈ ചാനലിലൂടെ ആമേൻ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അനുഗ്രഹമായി മാറട്ടെ. ഈ ചാനലിൽ കൂടി ആമേൻ ദൈവത്തിന്റെ ഈ ആമേൻ സാക്ഷ്യത്തെ കേൾക്കുന്ന ആമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സർവശക്തനായ ദൈവം ആമേൻ വിടുതൽ നൽകി തരുവാൻ ഇടയായി തീരും. ആമേൻ കർത്താവ് നിങ്ങളെ ബലത്തോടെ ആമേൻ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ആമേൻ രോഗത്തിന്റെ അവസ്ഥയിൽ ആമേൻ തളർന്നു കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമേൻ യേശുവിൽ വിശ്വസിപ്പാൻ തയ്യാറായാൽ നിങ്ങളെ കരം പിടിച്ചുയർത്തുന്ന, നിങ്ങളെ ആമേൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് വിശ്വസിക്കുക. യേശു അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ കർത്താവ് നിങ്ങളെ തീർച്ചയായും വിടുവിപ്പാനിടയായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഞാൻ എന്റെ സാക്ഷ്യത്തെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവ് ആമേൻ യേശുവിൽ വിശ്വസിക്കുക. ആമേൻ എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വത്തെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ആമേൻ ഇതിലൂടെ ആമേൻ എന്നെ ആമേൻ കാണുന്ന, ആമേൻ എന്റെ ശബ്ദത്തെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യങ്ങളെ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.